ഡീസൽ ആവശ്യമാണ്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ഒഴുകിയെത്തിയ ജനങ്ങൾക്ക് കണക്കില്ലായിരുന്നു. ജനപ്രവാഹമായിരുന്നു ഇന്നലെ. അവരുടെ ആവേശമൊക്കെ നമ്മൾ 24 വഴി കണ്ടതാണ്. എന്നാൽ കൊച്ചി നഗരഹൃദയത്തിൽ തന്നെ മറ്റൊരു സ്റ്റേഡിയമുണ്ട്. എറണാകുളം KSRTC സ്റ്റാൻഡിനോട് ചേർന്നുള്ള അംബേദ്കർ സ്റ്റേഡിയം. ഇതിഹാസ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കളിക്കാനെത്തിയ ആ സ്റ്റേഡിയം ഇപ്പോൾ വല്ലാതെ നാശത്തിൻ്റെ വക്കിലാണ്. ഗാലറി ഉൾപ്പെടെ പൊളിച്ച് നീക്കി പുതിയ സ്റ്റേഡിയം പണിയാനാണ് GCDA ശ്രമിക്കുന്നത്. പക്ഷേ ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചി വീണ്ടും കളിയാരവത്തിലേക്ക് ഉയർന്നു. എല്ലാ കണ്ണുകളും കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക്. അപ്പോഴും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവഗണന നേരിടുന്ന ഒരു സ്റ്റേഡിയമുണ്ട് കൊച്ചിയിൽ. ചരിത്രമുറങ്ങുന്ന അംബേദ്കർ സ്റ്റേഡിയം. മുതൽ IM വിജയൻ വരെയുള്ള ഇതിഹാസ താരങ്ങളുടെ കളികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൊച്ചിയിലെ ഈ അംബേദ്കർ സ്റ്റേഡിയം. ഉപയോഗശൂന്യമായ ഗാലറിയും കാടുപിടിച്ച പരിസര പ്രദേശങ്ങളുമായി ഇവിടെ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുൻപ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ സ്റ്റേഡിയമായിരുന്നു കായിക പ്രേമികളുടെ ഇഷ്ടമൈതാനം. 1970കളുടെ അവസാനത്തിൽ സ്ഥാപിതമായതാണ് സ്റ്റേഡിയം. ഒരു കാലത്ത് നിരവധി മികച്ച കളിക്കാരെ സൃഷ്ടിച്ച ഒട്ടനവധി കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചയിടം. സച്ചിൻ മാത്രമല്ല, സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, രവിശാസ്ത്രി, സയ്യിദ് തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ. കിർമാനിയും റോജർ ബിന്നിയും 1990 ഒരു എക്സിബിഷൻ മത്സരം കളിച്ചതും ഇവിടെയാണ്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണിവിടം. ലൈറ്റുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. നാഷണൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട കായിക താരങ്ങൾ ഇരുട്ട് വീഴുമ്പോഴേക്കും അവരുടെ പരിശീലനം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വരുന്നു. 2017 സ്റ്റേഡിയം നവീകരിക്കുകയും കൃത്രിമ ടെർഫ് പാകി U17 ലോകകപ്പിനുള്ള പരിശീലന വേദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവഗണന നേരിട്ടു. പ്രതാപകാലമൊക്കെ മാഞ്ഞ് ഇപ്പോൾ വർഷങ്ങളായി ശോച്യാവസ്ഥയിലാണ് ഇവിടം. സ്റ്റേഡിയത്തിന്റെ നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള ടെർഫിൽ മാത്രമാണ് നിലവിൽ പരിശീലനങ്ങളും മത്സരങ്ങളും നടക്കുന്നത്. പരിശീലനത്തിനെത്തുന്നവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലുമില്ല. പലയിടത്തും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു. ഉപയോഗിച്ച കോണ്ടം, സെക്സ് ലൂബ്രിക്കൻ ജെൽ ട്യൂബുകൾ, കീറിയ പായ, ലൈംഗിക തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കുഷ്യനുകൾ, മദ്യക്കുപ്പികൾ എന്നിവ ചിതറിക്കിടക്കുന്നു. കാടുമൂടിയ പരിസരം, ഗ്യാലറിയും കവാടങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്താതെ ദയനീയമായ അവസ്ഥയിൽ. രാത്രികാലങ്ങളിൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുകയാണ്. ഗേറ്റുകളോ ഒന്നും തന്നെ ഇല്ല. അവിടെ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു ശല്യമാണ്. നമുക്ക് വേറെ ഫെസിലിറ്റീസ് ഈ അറൗണ്ടിങ്സിൽ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ വരേണ്ടത്. ഈ പിള്ളേരൊക്കെ ലക്ഷദ്വീപിലെ U14 ടീമാണ്. അപ്പോൾ ഇവരും ഇവിടെ വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സ്റ്റേഡിയത്തിന്റെ 5 കവാടങ്ങളും തുറന്നിട്ടിരിക്കുകയാണ്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതോടെ ഗേറ്റുകൾ സ്ഥാപിച്ച് കവാടങ്ങൾ സുരക്ഷിതമാക്കാനും ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കത്ത് നൽകിയിരുന്നു. ആ പ്ലാസ്റ്റിക് പുല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി ചെട്ടികളും കാടും വേഷമാണ്. നിലവിലെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് സ്റ്റേഡിയം പൂർണ്ണമായും പൊളിച്ചു നവീകരിക്കാനാണ് ആലോചനയെന്ന് GCDA നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ സ്റ്റേഡിയത്തിൽ മിനി സ്പോർട്സ് ഹബ്ബ് സ്ഥാപിക്കാനായിരുന്നു നീക്കം. എന്നാൽ നവീകരണ പദ്ധതി ഇതുവരെ തുടങ്ങിയിട്ടില്ല. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ കളിയാരവം മുഴങ്ങുമ്പോൾ പരിമിതികളിലൂന്നിയാണ് അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഓരോ കളികളും നടക്കുന്നത്. നിലവിലെ അവസ്ഥ അതീവ ദയനീയമാണ്. ആധുനിക സൗകര്യങ്ങളോടെ മുഖം മിനുക്കിയ അംബേദ്കർ സ്റ്റേഡിയത്തിനായി കൊച്ചിക്കാർ കാത്തിരിക്കുന്നു. അരുൺ ഹുണികനൊപ്പം സുധിഷ ധർമ്മൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോഴൊരു വാർത്ത അടിയന്തരമായി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. ചുരം 8 അളവിന് മുകളിൽ തകരപ്പാടിക സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ശക്തമായ മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. ചുരം NDRF വാളണ്ടിയേഴ്സ് സ്ഥലത്തെത്തി ചുരത്തിലെ കല്ലുകൾ നീക്കം ചെയ്യുകയാണിപ്പോൾ. അവിടെ അതുവഴിയൊക്കെ താമരശ്ശേരി ചുരം വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഈ അംബേദ്കർ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. ഇങ്ങനെ നശിക്കേണ്ട ഒരു സ്റ്റേഡിയമാണ് കൊച്ചിയിലെ അംബേദ്കർ സ്റ്റേഡിയം. കായിക താരങ്ങൾ നിറയേണ്ട സ്റ്റേഡിയത്തിൽ മാലിന്യങ്ങൾ നിറയുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ടത് മാറുകയും ചെയ്യുന്നു. സ്റ്റേഡിയം നവീകരിക്കുന്നതിനും കാത്ത് കുറച്ച് കായിക പ്രേമികൾ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഗ്രാസി ആയിട്ടുണ്ട്. അതുമാത്രമില്ലാതെ ഒരുപാട് സ്ലഷി ആയിട്ട് അതും ഇതുമൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഹൈജീനിക്കല്ല ഇവിടെ.
അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇത്രയും നല്ല ഗ്രൗണ്ട് വെക്കുമ്പോഴേ അതും കൂടെ ഒക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കുറേ പിള്ളേർ ഇവിടെ കളിച്ചു വളർന്നു, ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ തന്നെ കളിച്ചു വന്നത്. ആ സമയത്തൊക്കെ നല്ലൊരു സ്റ്റേഡിയം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു മെയിൻ്റെനൻസിലും ഒന്നുമില്ല. രാത്രി ശല്യം ആ സമയത്ത് കുറേ ആൾക്കാർ വലിയ വരാറുണ്ട്. നന്നാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് അവരൊന്നും മര്യാദക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലോണം കൊണ്ടുപോകാന്നുള്ള സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഇപ്പോൾ ആരും നോക്കുന്നില്ല. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ എസ് എല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മെയിൻറ്റെയിൻഡ് ആയിരുന്നു, കൺട്രോൾഡ് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റായിട്ട് കിടക്കുകയാണ്. ഒരു ക്രോർസ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മെയിൻ്റെനൻസ് ഇല്ലാതെ അങ്ങനെയൊക്കെയാണ്. അതുപോലെ കുട്ടികൾ കിട്ടിയാൽ ഒത്തിരി പേര് സ്പോർട്സ് ടാലൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒത്തിരി പേർക്ക് ഉപകാരമായിരിക്കും.